വെൽക്കം ബാക്ക് ടു നച്ചുമാസ് വേൾഡ് നച്ചുമാസ് വേൾഡിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു ചേട്ടൻ അവിടെ ഫോണിൽ കളിക്കുന്നു അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കട്ട വെയിറ്റിങ്ങിൽ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അപ്പോൾ ഇത് അമ്മയുമായിട്ട് മെല്ലിമ്മയൊക്കെ ആയിട്ട് ഇവിടെ കളിക്കും അതുപോലെ തന്നെ അച്ഛൻ്റെ ഇവിടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പച്ചക്കറി പരക്കിയും കുക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് അല്ല നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ മോനുവിനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റും അവനെ കാണാനുള്ള ഒരു ആയിരുന്നു ഞങ്ങൾ ഇത്രയും നേരം അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ബാക്കി ബ്ലോഗൊക്കെ എടുക്കാൻ ഞാനങ്ങ് മറന്നുപോയി അവനെ കിട്ടിയപ്പോൾ അവനെ എടുത്തുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞു ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള പെരുന്തേൻ അരുവി എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ പോകുന്നത് കൂടുതലും കാടിനുള്ളിൽ കൂടെയാണ് കേട്ടോ കാട്ട് വഴിയാണ് ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയുള്ള വഴി കൂടെയാണ് പോകുന്നത് മലയോര നാടിൻ്റെ റാണി എന്നറിയപ്പെടുന്നതിൻ്റെ സ്വന്തം റാണിയിൽ നിന്നാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് അടുത്താണ് ഈ പെരുന്തേൻ അരുവിക്ക് ഉള്ളത് അപ്പം പോകുന്ന വഴിക്ക് മരങ്ങളും കിളികളിയും അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്നതൊക്കെ കണ്ട് സന്തോഷവും ചിരിയൊക്കെയാണ് അവനാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആറുമാസത്തിന് മേലായി കണ്ടത് എന്നിട്ടും അവൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്ത് മിങ്കളായി പെരിന്തേരവിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെയൊക്കെ ഒരു എന്താണ് വെള്ളമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ പെരുന്നാട് ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത് ഒരുപാട് നാളിന് ശേഷം എല്ലാവരെയും കണ്ടതിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ട് ദിവസം മുന്നേ തൊട്ടേ ഉറക്കം പോലും ഇല്ലായിരുന്നു കാരണം ഭയങ്കര എക്സൈറ്റഡായിരുന്നു കാ ഇവരെ കുഞ്ഞിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടും കളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് ദിവസം മുന്നേ തൊട്ടേ ഉറക്കമില്ലായിരുന്നു ആക്ച്വലി അത് തെറ്റായ ഒരു എന്താണ് സ്വഭാവമാണെങ്കിലും എന്താണ് അറിഞ്ഞുകൂടാ പെട്ടെന്നുള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴൊക്കെ ഞാൻ അങ്ങനെയാണ് അപ്പം നിങ്ങൾ അങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല പിന്നെ ആ ഒരു മൊമെൻ്റ് എത്താൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരിക്കും അപ്പം നമ്മൾ അത്യാവശ്യം എന്താണ് കാട് ഉള്ള വഴി കൂടെ തന്നെയാണ് പോകുന്നത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വല്ല മാന്യം നമ്മളാവിനെയൊക്കെ കാണാൻ സാധിക്കും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ വഴികളൊക്കെ കുറച്ചും കൂടെ തെളിഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് ടാർ ചെയ്തും അതുപോലെ തന്നെ എന്താണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയും ഒക്കെ ഭയങ്കരമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ മൃഗങ്ങൾ അത് എന്താണ് ഫുഡ് തേടിയൊന്നും പുറത്തേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണുമോ എന്നും എനിക്കറിയില്ല കാണുമോ എന്നും എനിക്കറിയില്ല അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് മരങ്ങൾ കൂടുതൽ തേക്കൊക്കെയാണ് കേട്ടോ മരങ്ങളൊക്കെ കാണാൻ പറ്റും ആ ഒരു വൈബൊക്കെ കിട്ടുന്നുണ്ട് നല്ലൊരു വൈബൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പാട്ടും മലമ്പും ഒക്കെയാണ് കൂടുതലും നമ്മുടെ വോയിസിനകത്തുള്ളത് അത് കട്ട് ചെയ്തിരിക്കുന്നത് കുഞ്ഞിന് പാട്ട് വേണം നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അവന് പാട്ടിട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ വീഡിയോയിൽ വന്ന കോപ്പി റൈറ്റ് ഒക്കെ ആവുമല്ലോ പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ പോലെ താഴേക്ക് വെള്ളം ഒഴുകുന്നിടത്ത് വെള്ളച്ചാട്ടമാണ് കേട്ടോ അങ്ങനെ വെള്ളം അരുവികളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ പെരുന്തേനരുവിയുടെ എന്താണ് ഇലക്ട്രിക് ഡിവിഷൻ്റെ ഭാഗമായിട്ട് വെള്ളം ഒഴുകി പോകുന്നതാണ് കേട്ടോ ആ കെട്ടി നിർത്തിയിരിക്കുന്ന കെട്ടിൽ നിന്ന് വരുന്ന വെള്ളം ചെറുതായിട്ട് ഒഴുകി പോകുന്ന ഏരിയയാണ് അപ്പം ഞങ്ങൾ കൂടുതലും വരുമ്പോൾ ഈ സൈഡിലാണ് പോകുന്നു അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് നമുക്കൊരു വ്യൂ പോയിൻ്റും ഇറങ്ങാൻ പാകത്തിനുള്ള വഴിയുണ്ട് അപ്പം ഞങ്ങൾ വരുമ്പം നമ്മൾ എളുപ്പത്തിന് ഈ വഴി വരുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ഇറങ്ങുന്നത് നമ്മൾ നമ്മളിവിടേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു മുന്നറിയിപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഗർഭങ്ങളുള്ള ഒരു പാറക്കെട്ടുകളുള്ള ഒരു നദിയാണിത് ഈ ഒരു പെരുന്തേൻ അരുവി എന്ന് പറയുന്ന അരുവി ഒരുപാട് ഗർഭങ്ങളും ചുഴികളും ഒക്കെ ഉള്ളതാണ് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഒത്തിരി അലമ്പ് കാണിക്കാനാണ് ഇവിടെ ഇറങ്ങാൻ പിന്നൊരു ബോർഡ് കാട് കാടുകറി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആറാം മാസം ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള കണക്കെടുക്കുമ്പോൾ തൊണ്ണൂറ്റൊന്ന് പേരിവിടെ മരിച്ചിട്ടുണ്ട് പക്ഷേ ആ കണക്കിൽ പെടാതെ മറ്റ് കുറെ പേരുകളും ജീവൻ ഇവിടെ നഷ്ടമായിട്ടുണ്ട് ഇപ്പം ഡാമൊക്കെ തുറന്നു വിട്ടിരിക്കുന്നതുകൊണ്ടും അത്യാവശ്യം ഫോഴ്സ് കൂടുതലാണ് നമ്മൾ നമ്മളിറങ്ങിപ്പോയാൽ വഴിയിൽ അത്യാവശ്യം കാടും അതുപോലെ തന്നെ ഈ പാറയിലെല്ലാം നല്ല പായലും അത്യാവശ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പേടിച്ച് പേടിച്ചാണ് ഇറങ്ങിപ്പോയത് ആരെങ്കിലും ഒരാൾ സ്ലിപ്പായ ബാക്കി ഫ്രണ്ടി പോകുന്നവരെല്ലാം വീഴും അപ്പോൾ അങ്ങനെയാണ് ഇറങ്ങിയത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ദൂരേന്ന് കാണാൻ സാധിക്കും ആക്ച്വലി വ്യൂ പോയിന്റ് വരുമ്പം നമ്മൾ ഈ ഡാമിൻ്റെ ടോപ്പ് വർഷം കയറി ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോയാൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പാത്രത്തിലുള്ള വഴികളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നിന്നും നമുക്ക് കാണാൻ പറ്റും അപ്പം ഞങ്ങൾ വരുന്ന റൂട്ടിൽ നമുക്ക് ഇതാണ് അപ്പോൾ അപ്പുറത്ത് പോയി കാണുന്നതിനേക്കാളും ഇതാണ് അപ്പോൾ അതാണ് നമ്മളിങ്ങനെ വരുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടം എന്ന് നാം ഒന്നും കൂടെ പറയുകയാണ് ഞാൻ എൻ്റെ ഒരു നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ആസ്വദിച്ചൊക്കെ നിൽക്കുകയാണ് ആ വെള്ളം വരുന്ന ഫോഴ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫോഴ്സിലാണ് വെള്ളം വരുന്നത് എന്നുള്ളത് ആക്ച്വലി ആ ഒരു സൈഡിലൊരു പെൺകുട്ടി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അവർ കുറച്ചും കൂടെ തഴക് തഴുക് തഴുകിറങ്ങി പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് പേടി തോന്നി ഇല്ലെങ്കിലും എനിക്ക് പേഴ്സണലി ഭയങ്കര പേടി തോന്നി കാരണം നമുക്ക് നമ്മുടെ ഒരു മിനി ഒരു മിനിറ്റത്തെ അശ്രദ്ധ മതി നമുക്ക് എന്തെങ്കിലും സംഭവിക്കാൻ അപ്പം ഒരിക്കലും നിങ്ങൾ ഡേഞ്ചർ ആയിട്ടുള്ള സൗണിൽ പോ ആയിട്ടുള്ള സോണിൽ പോയാൽ തന്നെ നമ്മൾ അതിൻ്റേതായ ഒരു എന്താണ് സെൽഫായിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ നമുക്ക് തന്നെ കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ കെ എസ് ഇ ബിയുടെ സ്മോൾ ഇലക്ട്രോണിക് പ്രൊജക് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ അവിടെ നമ്മൾക്ക് പ്രവേശനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ അവിടെ പോയി അന്വേഷിച്ചില്ല അവിടെ ഒരു ഹോം ഗാർഡൊക്കെ പുറത്തിരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് റേഞ്ചിലേക്ക് നമ്മൾ ആ ഡാമിൻ്റെ ടോപ്പ് വശത്തേക്ക് നമ്മൾ പോവുകയാണിനി അപ്പോൾ അവർ വണ്ടി എടുത്തുകൊണ്ട് വരുന്ന ഗ്യാപ്പിൽ ഞാൻ ആ ഒരു ഭാഗം കാണിച്ചു എന്നേ ഉള്ളൂ കാണുന്ന പോലെ തന്നെ വളരെ സുന്ദരിയാണ് പെരുന്തേനരുവി പക്ഷേ സംഹാര സംഹാരൂപിണിയും അതോടൊപ്പം തന്നെ ആ ഒരു നീരാളി വലയത്തിൽപ്പെട്ട ആരും ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുമാണ് നമുക്കിവിടെയുള്ള നാട്ടുകാരിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത് അതൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ വോയിസിന് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നു വോയിസ് അവർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ടൈം നടന്ന ആ ഒരു ഡാമിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഫുൾ ആൾക്കാരായിരുന്നു അവരൊന്നും മാറുന്നു പോലുമില്ല ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ അവിടുന്ന് ഞാനും ചോട്ടാസും ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ദാ തിരിച്ച് നമ്മുടെ ആ ഡാം തോപ്പുവശത്തേക്ക് പോവാണ് ഏകദേശം ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സമയത്തും ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ഫോഴ്സും ഒക്കെ കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും വെള്ളം ഒഴുകിപ്പോയിട്ട് ഈ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല നല്ല ഗർത്തങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെയും ആ താഴെ വശത്തൊക്കെയാണ് കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ അതിനിടെ കൂടെ കയറി വേറൊരു പാർക്കെട്ടിൻ്റെ സൈഡിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല ഫുൾ വെള്ളമായിട്ട് കിടക്കുകയാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ വഴിക്ക് പോയില്ല പിന്നെ ഈ ഡാമിൻ്റെ മണ്ടേക്കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയാണ് ഈ പോകുന്നത് ബാച്ചി അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു മൊമെൻ്റ് ആണല്ലോ എന്നൊക്കെ ഓർക്കാം എന്ന് വിചാരിച്ചു ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്കും പോയി ഡാം കയറി ഇറങ്ങി അപ്പുറം വഴി ചെന്നിട്ട് വീണ്ടും നമ്മൾ ഇതേ കൂടെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി കാരണം വീട്ടിന് വിളിയോ വിളിയായിരുന്നു എവിടെ പോയി ഈ കുട്ടികളെ എവിടെ പോയി കുറച്ച് നേരമായാലോ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ